എൻ്റെ പേര് ആദര പി ജോസ്. എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഇടുക്കി ജില്ലയിലെ എല്ലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഒക്ടോബർ 2022 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം OET ILTS എഴുതിയെങ്കിലും പാസ്സായില്ലായിരുന്നു. അപ്പം ഉടമ്പടി എടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ഇവിടെ വന്നത്. എനിക്ക് വേണ്ടത് എൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരവായിരുന്നു. ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടും എനിക്ക് OET ILTS കിട്ടുന്നില്ല. ആ ഒരു വിഷമവും ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ നിന്നൊരു തോന്നി എനിക്ക് ഉടമ്പടി എടുക്കണം. എനിക്കന്ന് 500 മുകളിലത്തെ ടോക്കണാണ് കിട്ടിയത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ് ഉടമ്പടി എടുത്തത്. എനിക്ക് പക്ഷേ അന്നൊരു 5:30 കഴിഞ്ഞു ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഇച്ചിരി വെള്ളം പോലും കുടിക്കാതെയാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ചെന്നപ്പോൾ തൊട്ടേ ഞാൻ കുമ്പസരിച്ച് എൻ്റെ പ്രാർത്ഥനകൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ OET എടുത്ത കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് കാശ് രൂപവും പത്രവും എല്ലാം കൊടുക്കാൻ തുടങ്ങി. എനിക്ക് മലയാളം പത്രങ്ങളാണ് ആദ്യം കിട്ടിയിരുന്നത്. എനിക്കറിയില്ലായിരുന്നു വേറെ പത്രങ്ങളുണ്ടെന്ന്. അപ്പം മലയാളം പള്ളികൾ അന്വേഷിച്ച് നടന്ന് ഞാൻ ബാംഗ്ലൂര് ഇങ്ങനെ പത്രങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നവംബർ 2022 പിന്നെയും എക്സാം എഴുതി. മാതാവിൻ്റെ കാശ് രൂപവും ഉടമ്പടി തൈലവും നെറ്റിയിൽ പൂശി. കാശ് രൂപം ഞങ്ങൾക്ക് കയറ്റാൻ പാടില്ലാത്തതാണ് എക്സാമിന്. പക്ഷേ ഞാനതിൻ്റെ കൊന്തയിലിട്ട് പരീക്ഷയിലുടനീളം മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാതാവ് ന്യൂസിലൻഡ് സ്കോറും UK സ്കോറും തന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലെത്തി. ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് ഒരുപാട് ഡിലേ ആയിരുന്നു. ഒരു 10-15 ലക്ഷം രൂപ വരെ വേണം ഒരു നഴ്സിന് ന്യൂസിലൻഡിൽ മാക്സിമം പ്രോസസ്സിങ്ങിന്. ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തു. നാട്ടിൽ വന്നു ലോണിന് വേണ്ടി ഒരുപാട് നടന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡിസിഷൻ ലെറ്ററൊക്കെ വരാൻ ഒരുപാട് താമസപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ മാതാവ് താമസപ്പെടുത്തുന്നതായിരിക്കും ഒരു പക്ഷേ എനിക്കെൻ്റെ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവാൻ വേണ്ടിയിട്ട്. ജൂൺ ഒരു 1st വീക്കോടുകൂടി എൻ്റെ ഡിസിഷൻ ലെറ്റർ വന്നു. അപ്പോൾ ഞാൻ ബാങ്കിൽ വിളിച്ചു പറഞ്ഞു, സാർ എൻ്റെ ഡിസിഷൻ ലെറ്റർ വന്നു, എനിക്ക് ബാങ്കിൻ്റെ ലോൺ ശരിയായോ? അപ്പോൾ സാർ എന്നോട് പറഞ്ഞു വന്നൊന്ന് കാണാൻ പറഞ്ഞു. അവിടെ ചെന്ന് നിന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു എൻ്റെ ലോൺ റിജക്റ്റായി, കാരണം നിങ്ങൾക്ക് സിവിൽ സ്കോറ് കുറവാണെന്ന്. 10-15 ലക്ഷം രൂപ വരെ ഒരു നിമിഷം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കും എന്ന് ആലോചിച്ച് ഞാൻ കുറേ നേരം കൺട്രോൾ ചെയ്യാൻ നോക്കി എൻ്റെ കരച്ചിൽ. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു. പിന്നെ മമ്മിക്കും പപ്പയ്ക്കും വിഷമാവുമല്ലോ ഓർത്ത് പിന്നെ വീട്ടിൽ വന്ന് പ്രാർത്ഥനയുടെ സമയത്ത് രാത്രി ഒരുപാട് കരഞ്ഞു. എന്തിനെനിക്കിത് വന്നു എന്ന് ചോദിച്ചു. സഹായം ചോദിച്ചവരൊക്കെ എന്നോട് പറഞ്ഞു പൈസ ഇല്ലായിരുന്നു, പിന്നെ എന്തിനാണ് ന്യൂസിലിട്ട് നോക്കിയത്, UK ഉണ്ടായിരുന്നല്ലോ, UK സ്കോർ ഉണ്ടായിരുന്നല്ലോ, അത് തുടങ്ങിയാൽ പോരായിരുന്നോ? അപ്പം ഞാൻ മനസ്സിനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, UK ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനെന്നെ ന്യൂസിലൻഡിൻ്റെ സ്വപ്നങ്ങൾ കാണിച്ചു എന്ന് മനസ്സിൽ ഒരുപാട് പറഞ്ഞു. ഒരുപാട് വിഷമത്തോടു കൂടി ഞാൻ UKനെ പറ്റി പിന്നെ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ ഇങ്ങനെ ഇരുന്നാലും എൻ്റെ മനസ്സിൽ എനിക്ക് ന്യൂസിലൻഡിൽ പോകണമെന്ന് ആഗ്രഹമുള്ളായിരുന്നുകൊണ്ട് ഞാനിങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം എന്നോട് ഏജൻസി എന്നൊക്കെ പറഞ്ഞു ജൂണിൽ തന്നെ സീറ്റുകൾ ബുക്ക് ചെയ്യണം, അവിടെ പോയി ചെയ്യേണ്ട പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ സീറ്റുകളൊന്നും കിട്ടാനുണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ എല്ലാവരോടും കുറേ പേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അവരുടെ എല്ലാം സഹായം മനസ്സിതി കൊണ്ട് പൈസ എല്ലാം റെഡിയായി കഴിഞ്ഞ് ഞാൻ ഏജൻസീനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു സീറ്റുകളെല്ലാം കംപ്ലീറ്റായി, ഇനി 2024 ജനുവരിയിലേ സീറ്റുള്ളൂ എന്നോട് പറഞ്ഞു. ആ നിമിഷം എനിക്കെന്താ പറയേണ്ടതെന്നറിയില്ല. ഞാൻ അത്രമാത്രം മാതാവിൻ്റെ കാശ് രൂപം കൈപ്പിടിച്ച് കരഞ്ഞു. നീ പിന്നെ എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പ്രാർത്ഥനയൊന്നും മുടക്കിയില്ല, പക്ഷെ നന്നായി തന്നെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഒരുപാട് വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഓഗസ്റ്റിൽ ഉടമ്പടി പുതുക്കിയതിൻ്റെ പിറ്റേ ആഴ്ച എന്നോട് അവർ വിളിച്ച് പറഞ്ഞു ഓഗസ്റ്റിൽ തന്നെ 15 സീറ്റുകൾ അവൈലബിളാണ്, ആദരയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണെന്ന്. ഈ വരുന്ന 28-ാം തീയതി ഞാൻ ന്യൂസിലൻഡിന് പോവുകയാണ്. January 2024 സീറ്റുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് ഈ ഓഗസ്റ്റ് മാസം തന്നെ പോവാൻ എനിക്ക് മാതാവ് അവസരം ഒരുക്കി തന്നു. എൻ്റെ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് എന്നെ കടത്തിക്കൊണ്ട് പോയെങ്കിലും മാതാവിൻ്റെ കാശ് രൂപവും മാതാവിൻ്റെ ഉടമ്പടിയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ഞാൻ ഇത്രയും നാൾ വരെ പിടിച്ചു നിന്നത്. ഒരുപാട് തകർക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറ്റപ്പെടുത്തലുകൾ ഒറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായപ്പോൾ പരിശുദ്ധ അമ്മ മാത്രമായിരുന്നു എൻ്റെ സഹായത്തിനുണ്ടായിരുന്നത്. അങ്ങനെ മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ 2-ാം സാക്ഷി, എൻ്റെ മമ്മിക്ക് SVT എന്ന് പറയുന്നൊരു രോഗമുണ്ട്, ഹൃദയത്തിൻ്റെ ഇടുപ്പ് കൂടുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ കാർഡിയാക്കിൽ വർക്ക് ചെയ്യുന്നൊരു നേഴ്സായതുകൊണ്ട് എനിക്കതിൻ്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം അറിയാം. മമ്മിക്ക് 5 വർഷമായി ഈ രോഗം ഉണ്ടായിരുന്നതാണ്. അപ്പം കഴിഞ്ഞ നവംബറിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിന് വേരിയേഷൻസ് ഉണ്ട്, അപ്പം ECG ചേഞ്ചസ് ഉണ്ട്, മേ ബി ഒരു ബ്ലോക്ക് കൂടി നമുക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പം അതും കൂടെ കേട്ടപ്പോൾ ഒരുപാട് വിഷമമായി, ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പം ഞങ്ങൾ ലിസിയിലെ ഡോക്ടറിന് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു ഈ ഏപ്രിലെ സർജറിക്കും ഇതിനും വേണ്ടിയിട്ട്.
സർജറിക്ക് കയറുമ്പോൾ ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ ചില സാഹചര്യങ്ങൾ കാരണം വീട്ടിൽ നിന്ന് വേറെ ആർക്കും വരാൻ പറ്റിയില്ല. ഞാൻ മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മമ്മീനെ കാത്ത് ലാബിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ കാശ്രൂപം വെച്ച് നന്നായി പ്രാർത്ഥിച്ചു. മമ്മിയുടെ ഉടമ്പടി തൈലം വെച്ച് നന്നായി പ്രാർത്ഥിച്ചു വിട്ടു. പുറത്തിരുന്ന് ഞാൻ ഒരുപാട് വിശ്വാസ പ്രമാണം കാശ്രൂപം ഉറക്കി പിടിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ മമ്മിക്ക് കുഴപ്പമൊന്നും വരത്തില്ലേ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിപ്പിച്ചു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഒരു ബ്ലോക്ക് പോലുമില്ല, എന്ത് അത്ഭുതമാണ് സംഭവിച്ചതെന്നറിയില്ല, പക്ഷേ ട്രോപോണിൻ എന്ന് പറയുന്ന ബ്ലഡ് വാല്യൂയിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ സാധാരണ ബ്ലോക്ക് വരേണ്ടതാണ്. ആൾക്ക് ഇ സി ജിയിലും ചേഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷേ ആൻജിയോഗ്രാമിൽ ഒരു കുഴപ്പമില്ല മമ്മിക്ക്. മമ്മിയുടെ മരുന്നുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തോളം പറഞ്ഞു. അങ്ങനെ മാതാവ് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു. പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള മെയിൻ കാരണം എൻ്റെ ചേച്ചിയാണ്. അവൾക്ക് ഒരു 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പം അവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നോക്കി. അപ്പം ഈ ഫെബ്രുവരിയിൽ അവർ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ട്രീറ്റ്മെൻറ്റ് നോക്കണ്ട, നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇവിടെ നിർത്താം. ഏതായാലും ഈ ഒരു മാസം നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട, നന്നായി പ്രാർത്ഥിക്കുക, ഇനി ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് IVF തന്നെ നോക്കാമെന്ന്. അപ്പം ഒരുപാട് എന്നേക്കാളും ഉടമ്പടിയിൽ ഒരുപക്ഷെ നന്നായി പ്രാർത്ഥിക്കുന്ന അവളായിരിക്കും. അവളെ കണ്ടാണ് ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വരെ പഠിച്ചത്, എങ്ങനെയാണ് കാരുണ്യപ്രവർത്തികൾ ചെയ്യേണ്ടതെന്ന് വരെ പഠിച്ചത്. എനിക്ക് ഒരുപാട് വിഷമമായി. ഞാൻ പറഞ്ഞു, ദൈവം എന്തിനു നീ അവൾക്ക് ഇത് കൊടുക്കുന്നു, എൻ്റെ പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞിനെ അവൾക്ക് കൊടുത്തുവിടെ നിനക്കെന്ന് പറഞ്ഞു. ആ February 28 അവളുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി. ഇന്ന് അവൾ 7 മാസം പ്രഗ്നൻ്റ് ആണ്. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. ഈ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരുപാട് പേർക്ക് മാതാവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ കുറച്ച് ഗ്രൂപ്പിലുള്ള ഉടമ്പടി എടുത്ത കുട്ടികളുണ്ട്. കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നേരത്തെ ഞങ്ങളിങ്ങനെ ചോദിക്കാൻ മടിക്കുമായിരുന്നു. ഞങ്ങളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഇപ്പം പൈസയുടെ ഒക്കെ ഇങ്ങനെ ഇപ്പോൾ വൃദ്ധസദനത്തിലൊക്കെ പോവുകയാണെങ്കിൽ അവരോട് ചോദിക്കാൻ മടിയായിരുന്നു. ഞങ്ങൾക്ക് ഇച്ചിരി പൈസ ഞങ്ങൾക്ക് തരുമോ, ഞങ്ങളിവിടെ പോകുന്നുണ്ട്, അവർക്ക് കൊടുക്കാനാണ്. ഇപ്പം ഞങ്ങൾ തമ്മിൽ തന്നെ ഒരു ഗ്രൂപ്പിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരെവിടെയെങ്കിലും പോകുമ്പോൾ അവർ ചോദിക്കും, ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് പൈസ അയച്ചു തരുക, അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്തോളാം. പിന്നെ ഒത്തിരി കരയുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കാനും, ഒരുപക്ഷെ ഞാൻ നേഴ്സായിരുന്ന കാലത്ത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പം എനിക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. 80:3 ജീവിതത്തിൽ ഒന്നിനൊന്ന് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ നേരിട്ട അതിനുശേഷം തൻ്റെ ഓരോ പ്രതിസന്ധികളും ഉപരി നന്മയ്ക്കായിരുന്നു എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് നാം ഇപ്പോൾ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുക. അതാണ് ഈ മകൾ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ OET എക്സാം പല പ്രാവശ്യം എഴുതി, എന്നാലൊന്നും പാസ്സാകാൻ സാധിക്കാതിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെ ഈ മകൾക്ക് സാധിക്കുന്നു, അതിൻ്റെ പ്രോസസ്സിൻ്റെ സമയം, പ്രോസസ്സ് ഫീസ് അടയ്ക്കുന്ന കാര്യം, ഓഫർ ലെറ്റർ വന്നതിന് ശേഷമൊക്കെ, പിന്നെ ലോൺ കിട്ടാതിരിക്കുന്ന അവസ്ഥ, മറ്റുള്ളവരോട് തരാമെന്ന് പറഞ്ഞവരൊക്കെ പൈസ കൊടുക്കാതിരുന്ന അവസ്ഥ, അപ്പോഴുമൊക്കെ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുകയാണെന്നാണ് നാം കേട്ടത്. അങ്ങനെ പിന്നീട് ക്യാഷൊക്കെ റെഡിയാകുന്നു, പലരും പിന്നെ ക്യാഷ് കൊടുത്തു എന്നാണ് നാം കേട്ടത്. അങ്ങനെ എല്ലാം റെഡിയായി എന്ന് ചിന്തിച്ചപ്പോഴാണ് വീണ്ടും ഈ വർഷം പോകാൻ സാധിക്കില്ല, ഇനി അടുത്ത വർഷത്തേക്ക് പോകാനേ പറ്റുകയുള്ളൂ, സീറ്റൊക്കെ എല്ലാം റിസർവ്ഡ് ആണ്, ഇനി സീറ്റൊന്നും ഇല്ല എന്ന രീതിയിൽ ഏജൻസി പറഞ്ഞു എന്നാണ് നാം കേൾക്കുക. എന്നാൽ അവിടെയും പരിശുദ്ധ അമ്മ ഇടപെടുമ്പോൾ, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്താറുള്ള ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപകളാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മെ ജീവിതത്തിൽ ചിന്തിപ്പിക്കുവാനും ആ ഒരു മനോഭാവത്തോടെ വേണം നാം ദൈവത്തിൻ്റെ അടുത്ത് വ്യാപരിക്കാനെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതുമാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും. അങ്ങനെ തൻ്റെ മെറിറ്റ് എല്ലാം തീർന്നു, ഇനിയും
തനിക്കിവിടെ യാതൊന്നും ചെയ്യുവാനില്ല എന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ചും ഈ മകൾ ചിന്തിച്ചിരുന്ന അവസരത്തിലാണ് അടുത്ത വർഷത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് വീണ്ടും ഈ 28 തന്നെ ന്യൂസിലൻഡിന് തന്നെ പോകുവാനായിട്ട് ഈ മകൾക്ക് വഴിയൊരുങ്ങുന്നു എന്നുള്ളതാണ് നാം കേട്ടത്. പിന്നീട് തൻ്റെ അമ്മയുടെ രോഗസൗഖ്യം 5 SVT, അതായത് ഹൃദയമിടിപ്പ് കൂടുക. അപ്പോൾ അതുമൂലം 5 ആ മകൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. മെഡിസിനൊക്കെ പലതും എടുത്തതാണെന്നാണ് സിസ്നോട് പറഞ്ഞത്. എന്നാൽ അവിടെയൊന്നും യാതൊരു കുറവും ഒന്നും അനുഭവപ്പെട്ടിരുന്നില്ല. ECG വേരിയേഷൻ ഉണ്ടായിരുന്നു എന്ന് നാം കേട്ടു. പിന്നീട് ഉടമ്പടി തൈലം പൂശി ഉടമ്പടി കാശുരൂപവും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ യാതൊരു പ്രോബ്ലവും ഇല്ല, ഒരു ബ്ലോക്കോ ഒന്നുമില്ല എന്നുള്ളതാണ് നാം കേട്ടത്. 4 കുഞ്ഞുങ്ങളില്ലാതിരുന്ന ചേച്ചി പലതരം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. IVF ഇനി അതാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തതെന്നാണ് നാം കേട്ടത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പിന്നീട് ഉടമ്പടിയിൽ നിയോഗം വെക്കുമ്പോൾ എങ്ങനെ കുഞ്ഞുങ്ങൾ ആ മകൾക്ക് പ്രഗ്നൻ്റ് ആകുന്നു. ഇപ്പോൾ 7 പ്രഗ്നൻസിയിലാണെന്നുള്ളതാണ് നാം കേട്ടത്. തിരുവചനം പറയുകയാണ്, ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തത് വഴി തൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ വ്യത്യാസങ്ങൾ തൻ ഒന്നുകൂടി പ്രാർത്ഥിക്കാനും അതുപോലെ ഈശോയോട് ഒന്നുകൂടി അടുക്കുവാനും നേരത്തെ ചെയ്തിരുന്നതിനേക്കാൾ കുറേ കൂടി തീഷ്ണതയോടെ തൻ്റെ പ്രൊഫഷൻ തന്നെ ചെയ്യുവാനും വീട്ടിലിരുന്ന് പോലും മറ്റുള്ളവരെ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് മനസ്സിലാകാനുമൊക്കെ ബോധ്യങ്ങൾ കൊടുത്ത് ഈ മകൾ ഇപ്പോൾ ആ ഒരു ബോധ്യങ്ങളിൽ തൻ്റെ ജീവിതം ജീവിക്കുമ്പോൾ കൃപകൾ ഈ മകളുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിലേക്ക് ഒഴുകുകയാണ്. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.